ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അണ്ണക്കലമിനത്തെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം. സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നൊരു മെസ്സേജ് ചെയ്തേരെ. ഓക്കെ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു, അതാണ് കുറച്ച് ഡിലേ ആയത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ, കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ലൈവ് വരുന്നത്. കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇപ്പം കുറച്ച് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതെല്ലാം മാറി. എല്ലാവരും, നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കറിയാം, ഇപ്പൊ നമ്മളൊക്കെ കോവിഡിന്റെ ഒക്കെ ഒരു മൂന്നാം തരംഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു അതിജീവനത്തിന്റെ കാലഘട്ടമാണ് ഇപ്പം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടേതായ ഒരു കെയർ എപ്പോഴും വേണം. ഓക്കെ, മാക്സിമം നിങ്ങൾ ഗവൺമെന്റ് പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും ഫോളോ ചെയ്യുക. എല്ലാവരും പറയും ജലദോഷം പോണൊക്കെ പോയി വന്നു പോകുമെന്ന് പറയും, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ചില ഹെൽത്ത് ഇഷ്യൂസുകൾ ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യും, കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് ഈ കോവിഡ് കാലത്ത് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് കെയർഫുൾ ആയിരിക്കാം, അതാണ് പറയാനുള്ളത്. ഓക്കെ, ഹായ് മനീഷ, ഹായ് അനീഷ, ഹായ് ശ്രേയ. ശരി കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നമ്മളുടെ ഒൻപതാം ക്ലാസ്സിലെ എസ് എസ് സി ആർ ടി സ്കൂൾ ടെസ്റ്റിലെ ഒരു ചാപ്റ്ററാണ്. അങ്ങനെ വലുതായിട്ട് ആരും ക്ലാസ്സുകൾ എടുക്കാത്ത ഒരു ചാപ്റ്ററാണ്. ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസുകൾ വരാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അണ്ണക്കാഡമിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പുതിയ ബാഷ് കോഡ്സുകളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ അണ്ണക്കാഡമിയിലെ ഒന്ന് രണ്ട് പുതിയ ബാഷ് കോഴ്സുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അണ്ണക്കാഡമി. നിങ്ങൾക്ക് വേണ്ടി പുതിയ ബാഷ് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു 200 ഡേയ്സ് ബാഷ് കോഴ്സ് ദൗത്യം എന്ന് പറയുന്ന പേരിൽ ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ആ എക്സാം ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാർ ജോയിൻ ചെയ്യുക. പിന്നീട് ഒരു 120 ഡേയ്സ് കംപ്ലീറ്റ് ബാഷ് കോഴ്സ് ഓൺ എസ് സി ആർ ടി, അത് നമ്മളുടെ അറിവെന്ന് പറയുന്ന പേരിലാണ്, സ്കൂൾ ടെസ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്ലാസ് ആണത്. പിന്നെ ബിവറേജ് എൽഡിക്ക് വേണ്ടി ഒരു 100 ഡേയ്സ് ബാഷ് കോഴ്സ് ഇപ്പോൾ റണ്ണിംഗ് ആണ് ബിവക്കോ എൽഡിക്ക് വേണ്ടി. ഓക്കെ, തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ ദിശ എന്ന് പറയുന്ന പേരിൽ നമ്മുടെ സിഇഒ സിപിഒയ്ക്ക് വേണ്ടി ഒക്കെ ഒരു ബാഷിംഗ് ഇപ്പോൾ റണ്ണിംഗ് ആണ്. യെസ്, ഓക്കെ. പിന്നെ നമ്മുടെ എച്ച് എസ് എ ഫസ്റ്റ് പാർട്ടിന് വേണ്ടി പ്രയാണം എന്ന് പറയുന്ന പേരിൽ ഒരു ബാഷ് കോഴ്സ് റണ്ണിംഗ് ആണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കളെ, ഈ വരുന്ന ജനുവരി 30 ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മുടെ അണ്ണക്കാഡമി ഒരു എക്സാം നടത്തുന്നുണ്ട്. കേരള പി എസ് സി കോമ്പാക്ട് എന്നാണ് എക്സാമിന്റെ പേര്. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്, വെറും 50 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്. ഓക്കെ, ജനുവരി 30 ഉച്ചയ്ക്ക് 12 മണിക്ക്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ജോയിൻ ചെയ്യുക, ഇപ്പൊ തന്നെ എൻറോൾ ചെയ്യുക, എക്സാം നന്നായിട്ട് എഴുതുക. നിങ്ങൾക്ക് വേണ്ടി ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ നിങ്ങൾ ഡേറ്റ് ഓർത്തു വെക്കുക, ജാൻവരി, അതായത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് എല്ലാവരും ഇപ്പൊ തന്നെ എൻറോൾ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ കുഞ്ഞുങ്ങളെ, യെസ്. പിന്നെ ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്, നിങ്ങൾ അണ്ണക്കാഡമിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളുണ്ട്. ഫ്രീ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ക്ലാസ്സിലേക്ക് വരാം. പ്ലസ് ക്ലാസ്സുകൾ പെയ്ഡ് ക്ലാസ്സുകളാണ്, കുറച്ചും കൂടെയൊക്കെ ബെനിഫിറ്റുകൾ നമ്മൾക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റികളെ ഫോളോ ചെയ്യാം. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ ഉണ്ട്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഉണ്ട്, പൂർണ്ണമായ സിലബസ് കവർ ചെയ്യും, ഫ്രീ ടെസ്റ്റ് സീരീസുകളുണ്ട്, വീക്ക്ലി മോക്ക് ടെസ്റ്റുകളുണ്ട്. എല്ലാം കൂടെ ചേർത്ത ഒരു ബെറ്റർ പ്ലാറ്റ്ഫോമാണ് അണ്ണക്കാഡമി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫീ സ്ട്രക്ചർ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യാം. DJN Live എന്നാണ് റെഫറൽ കോഡ്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നതാകും, 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാകും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, ശരി കുഞ്ഞുങ്ങളെ, അപ്പൊ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഞാൻ ചാപ്റ്ററിന്റെ പേര് നിങ്ങളോട് പറഞ്ഞു. എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേര്?
ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു താഴെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവർക്കും വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും സ്ക്രീൻ അത്ര ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ ടച്ച് ചെയ്യുക, ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് മൂന്ന് ഡോട്ട് ലൈൻ കാണാം. അവിടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ഓപ്ഷനിലോട്ട് പോകും. അവിടെ നിങ്ങൾക്ക് ക്വാളിറ്റി ചേഞ്ച് ചെയ്യാം, അഡ്വാൻസ്ഡ് ക്വാളിറ്റി ഇട്ടാൽ മതി കേട്ടോ. ആർക്കെങ്കിലും എന്താണത് ഈ പറയുന്ന ക്വാളിറ്റി അത്ര ബെറ്ററായിട്ട് തോന്നുന്നില്ല എന്നാണെങ്കിൽ. അപ്പൊ ചാപ്റ്ററിന്റെ പേര് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ, ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് കേട്ടിരിക്കുക, കാര്യങ്ങൾ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ കുഞ്ഞുങ്ങളെ, യെസ്, ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്, ആദ്യം നമുക്ക് പഠിക്കാനുള്ളതാണ് ആഗോളതാപനം. നിങ്ങൾ എല്ലാവരും ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്ന് കേട്ടിട്ടുണ്ട് അല്ലയോ. എക്സാമിന് സ്ഥിരമായ ചോദ്യം വരുന്ന ഒന്നാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ഈ ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മുടെ ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പറഞ്ഞത് ആഗോളതാപനം അല്ലയോ. നമ്മുടെ ഭൂമിയുടെ താപനില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്, ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. നമ്മുടെ 2017 എൽ ഡി എക്സാമിന് ചോദ്യം കൂടിയായിരുന്നു കേട്ടോ. അപ്പൊ ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ന് പറഞ്ഞു ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. ഇങ്ങനെ ഭൂമിയുടെ താപനില കൂടിയാൽ എന്താ പ്രശ്നം? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മഞ്ഞുമലകളൊക്കെ ഉരുകാൻ തുടങ്ങും ഇല്ലയോ. നമുക്ക് വെള്ളം ഈ ഭൂമി താഴ്ന്ന പ്രദേശങ്ങൾക്ക് വെള്ളത്തിനടിയിലാകാറുണ്ട്. ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ലയോ. ഇങ്ങനെ ഭൂമിയുടെ താപനില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയാണ് ആഗോളതാപനം. അപ്പൊ ചോദിക്കട്ടെ, ഈ ആഗോളതാപനത്തിന് കാരണം എന്താണ്? ആർക്കെങ്കിലും പറയാമോ എന്താണ് ആഗോളതാപനത്തിന് കാരണം? മക്കളെ, ആഗോളതാപനത്തിന് കാരണമായി പറയുന്നത് എന്താണ്? ഹരിതഗൃഹ പ്രഭാവമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഹരിതഗൃഹ പ്രഭാവം അല്ലെ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താ, എന്താ പറയുന്ന പേര്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം അല്ലയോ. ഇതാണ് ആഗോളതാപനത്തിന് കാരണമെന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയുടെ താപനില ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയാണ് ആഗോളതാപനം അല്ലയോ. ഇതിന്റെ കാരണമായി പറയുന്നത് എന്താണത്? ഹരിതഗൃഹ പ്രഭാവമാണ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. എന്താണ് ഈ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം സൂര്യന്റെ താപകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നുണ്ടല്ലോ, ആർക്ക് സംശയമില്ല. അപ്പൊ സൂര്യന്റെ താപകിരണങ്ങൾ ഭൂമിയിൽ പതിക്കാറുണ്ട് ഇല്ലയോ. ഈ പതിക്കുന്നതിൽ കൂടുതലും എന്താണ് തിരിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്? ആണോ, ഈ പതിക്കുന്നതിൽ കൂടുതലും ഭൂമിയിൽ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലയോ. ഇങ്ങനെയാണ് നോർമലി സംഭവിക്കുന്നത്. അപ്പൊ ഭൂമി സൂര്യന്റെ താപകിരണങ്ങൾ ഭൂമിയിൽ എത്തുന്നു, അത് ഭൂമിയിൽ തട്ടി തിരിച്ചു പോകുന്നു അല്ലെ. എന്നാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ചില വാതകങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ആയിക്കോട്ടെ, മീഥെയ്ൻ ആയിക്കോട്ടെ, നീരാവി ആയിക്കോട്ടെ, നൈട്രസ് ഓക്സൈഡ് ആയിക്കോട്ടെ, ക്ലോറോഫ്ലൂറോ കാർബൺ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ തിരിച്ചു പോകുന്ന താപകിരണങ്ങളെ ഭൂമിയിൽ തന്നെ തടഞ്ഞു നിർത്താറുണ്ട് അല്ലയോ. ഇവരൊക്കെ എന്താണ് നമുക്ക് ഭൂമിക്ക് ചുറ്റും എന്താണത് ഭൂമിക്ക് മുകളിലായിട്ട് ഒരു പുറപ്പായിട്ട് മാറുകയും തിരിച്ചു പോകുന്ന ഈ താപകിരണങ്ങളെ ഭൂമിയിൽ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഇതിന് ഫലമായിട്ടാണ് ഭൂമിയുടെ താപനില കൂടുന്നത്. ഓക്കെ, അപ്പൊ സൂര്യന്റെ താപകിരണങ്ങൾ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഈ താപകിരണങ്ങളെ ഭൂമിയിൽ തടഞ്ഞു നിർത്താറുണ്ട്. നമ്മൾ അതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്, പിന്നെ നീരാവി, പിന്നെ മീഥെയ്ന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബണുകൾ. ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹരിതഗൃഹ വാതകം? കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ആയിക്കോട്ടെ, നീരാവി ആയിക്കോട്ടെ, മീഥെയ്ൻ ആയിക്കോട്ടെ, നൈട്രസ് ഓക്സൈഡ് ആയിക്കോട്ടെ, ക്ലോറോഫ്ലൂറോ കാർബൺ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? സൂര്യന്റെ താപകിരണങ്ങളെ ഭൂമിയിൽ തടഞ്ഞു നിർത്തുകയും അതിന്റെ ഫലമായിട്ടാണ് ഭൂമിയുടെ താപനില കൂടുന്നത്. നമ്മൾ ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്നാണ് നമുക്ക് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ആഗോളതാപനങ്ങൾ തടയാൻ അല്ലെങ്കിൽ ഈ ആഗോളതാപനം തടയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ജീവവർഗമുണ്ട്, അതാണ് നമ്മുടെ സസ്യങ്ങൾ. നമുക്കറിയാം ആഗോളതാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാർബൺ ഡയോക്സൈഡ് കൂടുന്നതാണല്ലോ മക്കളെ ഇല്ലയോ. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടാതെ ഇല്ലയോ ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കുന്നവരാണ് സസ്യങ്ങളാണല്ലോ. അപ്പൊ ആഗോളതാപനത്തെ തടയുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ജീവിവർഗം ചോദിച്ചാൽ ആൻസർ എന്താ? സസ്യങ്ങളാണ്. നോക്കാം സസ്യങ്ങൾ എങ്ങനെയാണ് ഈ തടയുന്നത് നോക്കാം നമുക്ക്. മക്കളെ, സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണെന്ന് ആർക്കെങ്കിലും പറയാമോ?
സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് ഈ ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാമോ? ആർക്കെങ്കിലും പറയാമോ എന്നാണെന്ന്? എസ് സീമ ജ്യോതിഷ് പറയുന്നു, ഏകലവ്യൻ പറയുന്നുണ്ട്. മക്കളെ ആൻസർ എന്താ? പ്രകാശ സംശ്ലേഷണമാണ് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ആണ്. ആണോ? നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകം കാർബൺ ഡയോക്സൈഡ് അല്ലേ മക്കളെ? ഈ കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ അകത്തേക്ക് എടുക്കുന്നു ഏത് പ്രക്രിയയിലൂടെ? പ്രകാശ സംശ്ലേഷണത്തിലൂടെ. ആണോ? സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരല്ലേ കുഞ്ഞുങ്ങളെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്? അല്ലയോ? ഈ സമയത്തിൽ സസ്യങ്ങൾ എന്താണ് കാർബൺ ഡയോക്സൈഡിനെ അകത്തേക്ക് എടുക്കുന്നത്? അല്ലയോ? ആണല്ലോ. അപ്പോൾ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡ് കൂടിക്കഴിയുമ്പോൾ അതിനെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരല്ലേ പ്രകാശ സംശ്ലേഷണം? ഈ പ്രകാശ സംശ്ലേഷണത്തിലെ സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡിനെ അകത്തേക്ക് എടുക്കുന്നത്. ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിലൂടെയാണ് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും അളവ് കൃത്യമായി നിലനിർത്തപ്പെടുന്നത്. അല്ലെങ്കിൽ ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്ന സസ്യങ്ങളിൽ നടക്കുന്ന പ്രക്രിയ ചോദിച്ചാൽ ആൻസർ എന്താ? അത് പ്രകാശ സംശ്ലേഷണമാണ്, ഫോട്ടോസിന്തസിസ് ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആരെ അകത്തേക്ക് എടുക്കുന്നു? കാർബൺ ഡയോക്സൈഡിനെ അകത്തേക്ക് എടുക്കുന്നു. ആണല്ലോ കുഞ്ഞുങ്ങളെ? ആരെ പുറത്തേക്ക് വിടുന്നു? ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ആണോ? ആണല്ലോ. യെസ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡിനെ അകത്തേക്ക് എടുക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും അളവ് നിലനിർത്തപ്പെടുന്നത്. ഏത് പ്രക്രിയ ചോദിച്ചാൽ ആൻസർ എന്താ? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ആണ്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട, മക്കളെ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ഒരു ജൈവഗണമുണ്ട്. അതിനെ വിളിക്കുന്ന പേര് എന്താ? ഹരിതഗണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലയോ? പ്രധാനമായിട്ട് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട സസ്യഭാഗങ്ങൾ ഒന്ന് ഇലയാണ് അല്ലേ കുഞ്ഞുങ്ങളെ, അടുത്ത കാണ്ഡമാണ് അല്ലയോ. അപ്പോൾ പച്ച നിറമുള്ള എല്ലാ ഭാഗങ്ങളിലും പ്രകാശ സംശ്ലേഷണം നടക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇലകളിലാണ് അല്ലയോ. ഒരു സസ്യത്തിന്റെ ഇലയിലാണ്, സസ്യത്തിന്റെ അടുക്കള എന്ന് വിളിക്കുന്ന ഭാഗം ഇലയാണല്ലോ അല്ലയോ. പ്രധാനമായിട്ടും സസ്യങ്ങളുടെ ഇലകളിലും പിന്നെ ചില സസ്യങ്ങൾ കാണ്ഡത്തിലുമാണ് എന്ത് കാണപ്പെടുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അല്ലയോ. നിങ്ങൾ കള്ളിമുൾച്ചെടി കണ്ടുള്ള കള്ളിമുൾച്ചെടി, കള്ളിമുൾച്ചെടിക്ക് ഇലയില്ലല്ലോ. അപ്പൊ കള്ളിമുൾച്ചെടിയിൽ പ്രധാനമായിട്ടും പ്രകാശ സംശ്ലേഷണം നടക്കുന്ന എവിടെയാണ്? അതിന്റെ കാണ്ഡത്തിലാണ്, സ്റ്റെമ്മിലാണ് അല്ലെ. അപ്പൊ പ്രധാനമായിട്ടും സസ്യങ്ങളിൽ ഇലകളിലാണ്, ചില സസ്യങ്ങളൊക്കെ ആണെങ്കിൽ കാണ്ഡത്തിൽ നമുക്ക് എന്ത് നടക്കാം? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് കാണാൻ മതി. ഈ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ജൈവഗണം അല്ലെ മക്കളെ ഹരിതഗണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആർക്ക് സംശയമൊന്നുമില്ലല്ലോ, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ജൈവഗണമാണെന്ന് ഹരിതഗണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലെ. ആണല്ലോ. യെസ് മക്കളെ, ഹരിതഗണത്തിന്റെ ഒരു ഘടനയാണ് നമ്മുടെ 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കണം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഹരിതഗണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. എല്ലാവരും കൃത്യമായിട്ട് ആ ഡയഗ്രത്തിലേക്ക് നോക്ക്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. ഒരാളുടെ പേരാണ് സ്ട്രോമ എന്ന് പറയാറുണ്ട്, ഒരാളുടെ പേരാണ് ഗ്രാന. നന്നായിട്ട് മനസ്സിലാക്കണം എന്താണ് സ്ട്രോമ, എന്താണ് ഗ്രാന. മക്കളെ, ഹരിതഗണത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമുണ്ടല്ലോ, ഹരിതഗണത്തിൽ കാണപ്പെടുന്ന ഈ ദ്രാവക ഭാഗത്തെ വിളിക്കുന്നവരാണ് സ്ട്രോമ എന്ന് പറയുന്നത്. നന്നായിട്ട് മനസ്സിലാക്കണം, ഹരിതഗണത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തെ വിളിക്കുന്നവരാണ് സ്ട്രോമ. ഓക്കെ, ഇനി ഹരിതഗണത്തിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ അടുക്കുണ്ട്, നോക്ക്, സ്തരസഞ്ചികളുടെ അടുക്കുണ്ട്, നമ്മൾ ഇതിനെ വിളിക്കുന്നവരാണ് ഗ്രാന എന്ന് പറയുന്നത്. പല ആൾക്കാരും പഠിക്കാതെ വിടുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസുകളൊക്കെ ഇടുന്നത് നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും. പഠിക്കാതെ പോകരുത്, പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഹരിതഗണത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഈ കാണപ്പെടുന്ന ഭാഗമാണ് സ്ട്രോമ അല്ലയോ. എന്നാൽ ഹരിതഗണത്തിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ അടുക്ക് നമ്മൾ അതിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ജൈവഗണമാണ് ഹരിതഗണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലയോ. ഹരിതഗണത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തെ സ്ട്രോമ എന്ന് വിളിക്കാറുണ്ട്. ഹരിതഗണത്തിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ അടുക്കിനെ നമ്മൾ ഗ്രാന എന്ന് പറയാറുണ്ട്. യെസ്, നന്നായിട്ട് മനസ്സിലാക്കണം. ഹരിതഗണത്തിലെ ദ്രാവക ഭാഗത്തെ സ്ട്രോമ എന്ന് വിളിക്കാറുണ്ട്. ഹരിതഗണത്തിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ അടുക്കിനെ നമ്മൾ ഗ്രാന എന്ന് പറയാറുണ്ട്. പിന്നെ ഹരിതഗണവുമായി ബന്ധപ്പെട്ട് കുറെ സസ്യങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ ഇത്, നമുക്കറിയാം അല്ലയോ. സസ്യങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ അല്ലയോ.
പിന്നെ മറ്റൊരു പ്രത്യേകത, സ്വന്തമായിട്ട് ഡി എൻ എ ഉള്ള, മക്കളെ സ്വന്തമായിട്ട് ഡി എൻ എ ഉള്ള ഒരു കോശാംഗമാണ് ആര്, ഹരിതകണം. ഒരിക്കലും മറക്കരുത്, ഹരിതകണത്തിന് സ്വന്തമായിട്ട് ഡി എൻ എ ഉണ്ട്. നമ്മുടെ മൈറ്റോകോൺഡ്രിയെ പോലെ തന്നെ, സ്വന്തമായിട്ട് ഡി എൻ എ ഉള്ള ഒന്നാണ് പറഞ്ഞു ആര്, ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം. കേട്ടോ, അപ്പൊ സ്വന്തമായിട്ട് ഡി എൻ എ ഉള്ള ഒന്ന് മൈറ്റോകോൺഡ്രിയാണ്, അടുത്ത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കുമാണ് സ്വന്തമായിട്ട് ഡി എൻ എ ഉള്ളത്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചോദിക്കാം താഴെ പറയുന്നതിൽ സ്വന്തമായി ഡി എൻ എ ഉള്ള കോശാംഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മൈറ്റോകോൺഡ്രിയ, അടുത്ത ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലെ ദ്രാവക ഭാഗത്തെ സ്ട്രോമേ എന്ന് വിളിക്കാറുണ്ട്. ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ അടുക്കിനെ നമ്മൾ ഗ്രാനേ എന്ന് പറയാറുണ്ട്. ഓക്കെ, യെസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ഭാഗത്ത് ആവശ്യമാണ്. യെസ് മക്കൾ, ഈ ഒരു ചാർട്ട് വളരെ, ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്, ഹരിതഗണത്തിലാണെന്ന് പറഞ്ഞു. ആണല്ലോ കുഞ്ഞുങ്ങളെ, യെസ്. അപ്പൊ നമുക്കറിയാം ഈ ഹരിതഗണത്തിലെ ഗ്രാനയിലാണ് ആര് കാണപ്പെടുന്നത്, സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് അല്ലയോ. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിയുന്ന, എന്താണ് സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്, ഗ്രാനയിലാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ മക്കളെ? ഒന്ന് ഹരിതകം എയുണ്ട്, ഹരിതകം ബി ഉണ്ട്, അടുത്ത കരോട്ടിനുണ്ട്, അടുത്ത സാന്തോഫിലുണ്ട്, എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണകങ്ങൾ കാണപ്പെടുന്നവയാണ് ഗ്രാനയിലാണ് അല്ലെ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ? ഒന്ന് ഹരിതകം എ ഉണ്ട് അല്ലെങ്കിൽ ക്ലോറോഫിൽ എ ഉണ്ട്, ഹരിതകം ബി ഉണ്ട് അല്ലെങ്കിൽ ക്ലോറോഫിൽ ബി ഉണ്ട്, പിന്നെ ആരുണ്ട്, കരോട്ടിനുണ്ട്, പിന്നെ ആരുണ്ട്, സാന്തോഫിലുണ്ട് അല്ലയോ. ഇത്രയും വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഇവർക്കാണ് സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിയുന്നത്. ഏതൊക്കെയാണ്? ഹരിതകം എയ്, ഹരിതകം ബിയ, കരോട്ടിന്, സാന്തോഫിൽ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ, എന്താണെന്നറിയാമോ, ഈ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നത് ഹരിതകം എയ്ക്ക് മാത്രമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഹരിതകമേയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹരിതകമേയെ വിളിക്കുന്ന പേരാണ് പ്രാഥമിക വർണ്ണകം എന്ന് പറയും, അല്ലെങ്കിൽ പ്രൈമറി പിഗ്മെന്റ് എന്ന് പറയും. ഒരിക്കലും മറക്കരുത്. അപ്പൊ നമ്മൾ ഈ നാല് പിഗ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു ഇല്ലയോ. ഇതിനകത്ത് ഹരിതകമേയ്ക്ക് മാത്രമേ നേരിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഹരിതകമേയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, പ്രാഥമിക വർണ്ണകം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി പിഗ്മെന്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്നാൽ ബാക്കി മൂന്ന് പേരുണ്ടല്ലോ, ആരൊക്കെയാണ്? ഹരിതകം ബി ഉണ്ട്, കരോട്ടിനുണ്ട്, സാന്തോഫിലുണ്ട്. ഇവർക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല. ഇവരെന്താ ചെയ്യുന്നത്, സൂര്യപ്രകാശത്തെ എടുത്തിട്ട് അത് ഹരിതകമേയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് പേരെ ഇങ്ങനെ വിളിക്കുന്ന പേരാണെന്ത്, സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റുകൾ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഹരിതകം ബിക്കും സാന്തോഫിലിനും കരോട്ടിനും നേരിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവർ സൂര്യപ്രകാശത്തെ സ്വീകരിച്ചിട്ട് ഹരിതകമേയ്ക്ക് കൈമാറുകയാണ് അല്ലയോ. അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് പേരെ വിളിക്കുന്ന പേരെന്താ, സഹായക വർണ്ണകങ്ങൾ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റുകൾ എന്ന് പറയാറുണ്ട്. നന്നായിട്ട് നോക്കി മനസ്സിലാക്ക്. എക്സാമിന് ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എക്സാം ഹാളിൽ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇത്. ഓക്കെ, ഇങ്ങനെ പല ക്ലാസ്സുകളിലും ഞാൻ എന്താണ് ആരും എടുക്കാത്ത പല ടോപ്പിക്കുകളും പഠിപ്പിക്കാറുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എക്സാമിന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അനുഭവത്തിലാണ് പറയുന്നത്, നന്നായിട്ട് പഠിച്ചോളൂ, ചോദ്യം വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. റാങ്ക് ഫയലുകളിൽ പോലും എന്താണ് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാറില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഒൻപതാം ക്ലാസ്സിലെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻസുകൾ കൂടുതലും എസ് സി ആർ ടി ബേസ് ആണ്. നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ നമ്മൾ ഹരിതകത്തെ കുറിച്ചുള്ള ഘടനയോ, ഹരിതഗണത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തെ നമ്മൾ സ്ട്രോമേ എന്ന് വിളിച്ചു, സ്തരസഞ്ചികളുടെ അടുക്കിനെ നമ്മൾ ഗ്രാനേ എന്ന് വിളിച്ചു ഇല്ലയോ. ഗ്രാനയിലാണല്ലോ വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് നാല് വർണ്ണകങ്ങൾ? ഹരിതകം എ ഉണ്ട്, ഹരിതകം ബി ഉണ്ട്, കരോട്ടിനുണ്ട്, സാന്തോഫിലുണ്ട് അല്ലയോ. ഇതിൽ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ഹരിതകമേയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരുന്ന പ്രാഥമിക വർണ്ണം, അല്ലെങ്കിൽ പ്രൈമറി പിഗ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ബാക്കി മൂന്ന് പേരും എന്താണ്, പ്രകാശത്തെ സ്വീകരിച്ചിട്ട് ഹരിതകമേയ്ക്ക് കൈമാറുകയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ സഹായക വർണ്ണകങ്ങൾ, അല്ലെങ്കിൽ ആക്സസറി പിഗ്മെന്റുകൾ എന്ന് പറയുന്നു. ഓക്കെയാണോ കുഞ്ഞുങ്ങളെ, ക്ലിയർ ആണോ? അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കും, ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. നോക്ക്, ഹരിതകം എ,
ഹരിതകം ബിയ് സാന്തോഫില്ല് കരോട്ടിൻ ഒറ്റ ആന കണ്ടെത്തുക എന്ന് ചോദിക്കും. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പോളിൽ ഈ ചോദ്യമുണ്ട് കേട്ടോ. ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫില്ല് കരോട്ടിൻ ഒറ്റ ആനെ കണ്ടെത്തുക. എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? യെസ്, നളിനി പറയുന്നുണ്ട്, ശാലിനി പറയുന്നുണ്ട്, സീമ കറക്റ്റ് ആണ്, ശാലിനി, നളിനി. ഓക്കെ മക്കളെ, ആൻസർ എന്താ? ഓക്കെ ഓക്കെ, ആന്തോസയാനൊന്നും ഇവിടെ ഇല്ല കുഞ്ഞുങ്ങളെ. ഓക്കെ വെരി ഗുഡ്. കാരണം ബാക്കി മൂന്ന് പേരും എന്താണ്? സഹായക വർണ്ണകങ്ങളാണ്. ഓക്കെ ക്ലിയർ ആണല്ലോ കുഞ്ഞുങ്ങളെ. ഗ്രാനയിൽ നമ്മൾ ഇത്രയും പിഗ്മെന്റുകളെ കാണുന്നുള്ളൂ. യെസ്, അപ്പൊ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പൊ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തന്നെ പോവുക ഓരോ പോയിന്റുകളും. ഓക്കെ, ഇനി നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിന് ഇനി പറയാൻ പോകുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തെയാണ് പ്രകാശഘട്ടം എന്ന് പറയുന്നു, രണ്ടാമത്തെയാണ് ഇരുണ്ട ഘട്ടം. നന്നായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ് കുഞ്ഞുങ്ങളെ, നന്നായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ പ്രകാശ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയിലെ പ്രകാശ സംശ്ലേഷണം, മക്കളെ പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടത്തെയാണ് പ്രകാശഘട്ടം എന്ന് വിളിക്കുന്നത്, രണ്ടാമത്തെയാണ് ഇരുണ്ട ഘട്ടം എന്ന് വിളിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം പ്രകാശഘട്ടമാണ്, രണ്ടാമത്തെ ഘട്ടം ഇരുണ്ട ഘട്ടമാണ്. പ്രകാശഘട്ടം നടക്കുന്ന ഭാഗം ഗ്രാന, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുണ്ട ഘട്ടം നടക്കുന്ന ഭാഗം സ്ട്രോമയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ 10ഓ 12ഓ ചോദ്യങ്ങൾ നമ്മുടെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളിൽ ഈ ഒരു ഭാഗത്തെ അടിസ്ഥാനമാക്കി മാത്രമുണ്ട്. ഓക്കെ, സോ നന്നായിട്ട് മനസ്സിലാക്കണം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തെ പ്രകാശഘട്ടം എന്ന് പറയാറുണ്ട്. അത് നടക്കുന്നത് ഗ്രാനയിലാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തെ ഇരുണ്ട ഘട്ടം എന്ന് വിളിക്കാറുണ്ട്. അത് നടക്കുന്നത് സ്ട്രോമയിലാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നതെന്ന്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ കേൾക്കുക കേട്ടോ മക്കളെ. പ്രകാശഘട്ടത്തിൽ പ്രകാശത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് ആ പേരിൽ തന്നെയുണ്ട്. ഇവിടെ ജലത്തിന് വിഘടനം സംഭവിക്കുന്നു. പറയുന്ന ഓരോ പോയിന്റും മനസ്സിലാക്കണം. ജലത്തിന് വിഘടനം സംഭവിക്കുന്നു. ഓക്കെ, ഓക്സിജനെ പുറന്തള്ളുന്നു. ഓക്കെ, ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തിക്കുന്നു. ആ മൂന്ന് പോയിന്റ് നന്നായിട്ട് മനസ്സിലാക്കിയേ. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ആദ്യ ഘട്ടമാണ് പ്രകാശഘട്ടം. ഇത് നടക്കുന്നത് ഗ്രാനയിലാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ജലത്തിന് വിഘടനം സംഭവിക്കുന്നു ഇല്ലയോ, ഓക്സിജനെ പുറന്തള്ളുന്നു ഇല്ലയോ, ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തിക്കുന്നു ആണല്ലോ. ഇനി എന്താ മാറ്റം മക്കളെ? പ്രകാശോർജത്തെ എന്താക്കി മാറുന്നു? രാസോർജമാക്കി മാറ്റുന്നു. പ്രകാശോർജത്തെ എന്താക്കി മാറുന്നു? രാസോർജമാക്കി മാറ്റുന്നു. ഇവിടെ ATP നിർമ്മിക്കുന്നു അല്ലയോ. പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു, ATP നിർമ്മിക്കുന്നു. ഇത്രയുമാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണോ അതേപോലെ പഠിക്കണം അത്. അപ്പൊ ജലത്തിന് വിഘടനം സംഭവിക്കുന്നത് പ്രകാശഘട്ടത്തിലാണ്. ഓക്സിജനെ പുറന്തള്ളുന്ന ഘട്ടം പ്രകാശഘട്ടമാണ്. ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തിക്കുന്നത് പ്രകാശഘട്ടമാണ്. പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നുണ്ട്, ATP നിർമ്മിക്കുന്നുണ്ട്. ഇത്രയുമാണ് എന്ത് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്. ജലത്തിന് വിഘടനം സംഭവിക്കുന്നു, ഓക്സിജനെ പുറന്തള്ളുന്നു, ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തിക്കുന്നു, പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു, ATP നിർമ്മിക്കുന്നു. ഇത്രയുമാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്. യെസ് മക്കളെ, ഇരുണ്ട ഘട്ടമാണെങ്കിൽ ഇവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. മറിച്ച് എന്താ സംഭവിക്കുന്നത്? നേരത്തെ ATP ഉണ്ടായല്ലോ മക്കളെ. ആ ATP ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ സ്ട്രോമയിൽ ഹൈഡ്രജൻ എത്തിയല്ലോ, ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തിയെന്ന് പറഞ്ഞല്ലോ മക്കളെ. ATP ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ട്രോമയിലെത്തിയ ഹൈഡ്രജനെ ആരുമായിട്ട് ചേർക്കുന്നു? കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ സ്ട്രോമയിലെത്തിയെന്ന് പറഞ്ഞല്ലോ. ആ സ്ട്രോമയിലെത്തിയ ഹൈഡ്രജനെ അകത്തേക്കെടുത്ത കാർബൺ ഡയോക്സൈഡുമായി ചേർത്തുകൊണ്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു ഇല്ലയോ. അങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഘട്ടമാണ് മക്കളെ എന്ത്? ഇരുണ്ട ഘട്ടം. മനസ്സിലാക്കണേ. അപ്പൊ നേരത്തെ ATP ഉണ്ടായി. ആ ATP ഉപയോഗിച്ചുകൊണ്ട് സ്ട്രോമയിലെത്തിയ ഹൈഡ്രജനെ സസ്യങ്ങളെടുത്ത കാർബൺ ഡയോക്സൈഡുമായി ചേർത്തുകൊണ്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഘട്ടമാണ് പറഞ്ഞു എന്ത്? ഇരുണ്ട ഘട്ടം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടം പ്രകാശഘട്ടമാണ്, അത് നടക്കുന്നത് ഗ്രാനയിലാണ്. ഇവിടെ പ്രകാശത്തെ ഉപയോഗിക്കുന്നു, ജലത്തിന് വിഘടനം സംഭവിക്കുന്നു, ഓക്സിജനെ പുറത്തേക്ക് തള്ളുന്നു, ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തിക്കുന്നു, പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു, ATP ഉണ്ടാക്കുന്നു അല്ലയോ.
ഇരുണ്ട ഘട്ടമാണെങ്കിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഇവിടെ എ ടി പി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്തുകൊണ്ട് എന്താക്കിമായിരുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു അല്ലയോ. അങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന ഘട്ടമാണ് മക്കളെ എന്ത്, ഇരുണ്ട ഘട്ടം. ഇത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ കുറെ ഈ ഭാഗത്തു നിന്ന് നമ്മുടെ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിൽ പറയുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ കുഞ്ഞുങ്ങളെ, ക്ലിയർ ആണോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജലത്തിന് വിഘടനം സംഭവിച്ച് ഹൈഡ്രജനെ പുറത്തേക്ക് തള്ളുകയും ഓക്സിജനെ പുറത്തേക്ക് തള്ളുകയും ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തിക്കുന്ന ഘട്ടം ചോദിച്ചാൽ ആൻസർ എന്താ പറഞ്ഞു, അത് പ്രകാശ ഘട്ടമാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ആൻസർ പറയണം അത് കേട്ടോ. നോക്കൂ മക്കളെ, നന്നായിട്ട് നോക്ക, പ്രകാശഘട്ടം എവിടെയാണ് നടക്കുന്നത്, എല്ലാരും ഒന്ന് പറഞ്ഞേ, പ്രകാശഘട്ടം എവിടെയാണ് നടക്കുന്നത്, പ്രകാശഘട്ടം എവിടെയാ കുഞ്ഞുങ്ങൾ നടക്കുന്നത്, എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്കുള്ള ആൻസർ പറയാനുള്ള സമയമാണ്. പ്രകാശഘട്ടം എവിടെയാണ് മക്കളെ നടക്കുന്നത്, ഒൻപതാം ക്ലാസ്സിലെ സ്കൂൾ ടെസ്റ്റ് ആണ് നളിനി. ഗ്രാന അല്ലയോ, പ്രകാശഘട്ടം നടക്കുന്ന ഭാഗം ഗ്രാന അല്ലയോ. ആണല്ലോ ഇരുണ്ട ഘട്ടം നടക്കുന്ന ഭാഗം മക്കളെ, സ്ട്രോമ അല്ലയോ, സ്ട്രോമ. ഓക്കെ ആണല്ലോ കുഞ്ഞുങ്ങളെ, ഓക്കെ ആണോ, ഓക്കെ ആണല്ലേ. ഇനി പ്രവർത്തനം നിങ്ങൾ പറ, പ്രകാശഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്. കുറെ കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞേ. ജലത്തിന് വിഘടനം സംഭവിക്കുന്നു, ജലത്തിന് വിഘടനം സംഭവിക്കുന്നു, ജലത്തിന് വിഘടനം സംഭവിക്കുന്നു ഇല്ലയോ. ആണോ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ആണോ കുഞ്ഞുങ്ങളെ, ഓക്സിജനെ പുറത്തേക്ക് തള്ളുന്നു, ഹൈഡ്രജനെ സ്ട്രോമയിൽ എത്തിക്കുന്നു. ആണോ, ആണല്ലോ. പിന്നീട് പ്രകാശോർജത്തെ എന്താക്കി മാറുന്നു, ഈ പറയുന്ന രാസോർജമാക്കി മാറുന്നു അല്ലേ. യെസ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഹൈഡ്രജനെ ആരുമായിട്ട്, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂടിച്ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ആണോ കുഞ്ഞുങ്ങളെ, ആണോ, ആണോ അല്ലേ. ഇനി ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ പ്രകാശഘട്ടത്തിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ, ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ട് ഇല്ലയോ, പിന്നെന്താ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്, എ ടി പി ഉണ്ടാകുന്നുണ്ട്. ആണല്ലോ കുഞ്ഞുങ്ങളെ, ഇവിടെ എന്താ ഉണ്ടാകുന്നത്, ഗ്ലൂക്കോസ്. എന്താ ഉണ്ടാകുന്നത്, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. യെസ്, ഇരുണ്ട ഘട്ടത്തിൽ. ഇനി ഇവിടെ പ്രകാശത്തിന്റെ ആവശ്യകതയുണ്ട്, ഇവിടെ പ്രകാശത്തിന്റെ ആവശ്യകത ഇല്ല. ഇവിടെയാണെങ്കിൽ എ ടി പി രൂപപ്പെടുന്നുണ്ട്, ഇവിടെയാണെങ്കിൽ എ ടി പി വിനിയോഗിക്കപ്പെടുന്നുണ്ട്. ആണല്ലോ കുഞ്ഞുങ്ങളെ, ആണോ. യെസ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഏത് ഘട്ടത്തിലാണ്, ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഏത് ഘട്ടത്തിലാണ്, ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ പറഞ്ഞേ. മക്കളെ ഇരുണ്ട ഘട്ടത്തിലാണല്ലോ, ആണോ. അപ്പൊ ഇരുണ്ട ഘട്ടത്തിൽ മക്കളെ, ഇരുണ്ട ഘട്ടത്തിൽ, ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന ആ സ്റ്റെപ്പുകളൊക്കെ കണ്ടെത്തിയ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് മെൽവിൻ കാൽവിൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന, ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രീയ രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൈക്ലിക് റിയാക്ഷൻസുകൾ അല്ലയോ. അപ്പൊ ഇരുണ്ട ഘട്ടത്തിൽ എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്, അപ്പൊ ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതിന്റെ സ്റ്റെപ്പുകൾ കണ്ടെത്തിയ വ്യക്തിയാണ് മെൽവിൻ കാൽവിൻ അല്ലയോ. അതുകൊണ്ട് നമ്മൾ ഇരുണ്ട ഘട്ടത്തെ വിളിക്കുന്ന പേരാണ് മക്കളെ കാൽവിൻ ചക്രം എന്ന് പറയും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. ആ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിനാണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. ആ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിനാണ്. അതുകൊണ്ട് നമ്മൾ ഇരുണ്ട ഘട്ടത്തെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ മക്കളെ, കാൽവിൻ ചക്രം എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ മക്കളെ, ഇത് കണ്ടെത്തിയതിന്, ഇത് കണ്ടെത്തിയതിന് 1961 ആർക്ക് നൊബൽ സമ്മാനം കിട്ടി, മെൽവിൻ കാൽവിന്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കും പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക്, എന്താണ് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് നൊബൽ സമ്മാനം കിട്ടിയ വ്യക്തി ആരാണത്, മെൽവിൻ കാൽവിൻ ആണ് അല്ലയോ. വർഷം 1961. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഫസ്റ്റ് ചാപ്റ്റർ ആണ്, പഠിച്ചു പോകണേ കാര്യങ്ങള്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം.
ആ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ ആണ്. അതുകൊണ്ട് ഇരുണ്ട ഘട്ടത്തെ നമ്മൾ കാൽവിൻ ചക്രം എന്ന് വിളിക്കാറുണ്ട്. ഈ കണ്ടുപിടുത്തത്തിന് നൊബൽ സമ്മാനം കിട്ടി. അങ്ങനെ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് നൊബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് മെൽവിൻ കാൽവിൻ, വർഷം 1961. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു മക്കളെ, ഈ പ്രകാശ സംശ്ലേഷൻ സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? പ്രകാശ സംശ്ലേഷൻ സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഏതാ? പ്രകാശ സംശ്ലേഷൻ സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഏതാ മക്കളെ? പറഞ്ഞു ഓക്സിജൻ ആണല്ലോ. അങ്ങനെ പുറത്തേക്ക് വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് കണ്ടെത്തിയ വ്യക്തി അതാണ് ജോസഫ് പ്രീസ്ലി. പഠിക്കേണ്ട പോയിന്റ് ആണ്, പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. മറന്നുപോകരുത്, പ്രകാശ സംശ്ലേഷൺ സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. ഓക്കെ, മനസ്സിലാക്കേണ്ട പോയിന്റാണ് മക്കളെ. ഇനി ഈ ഓക്സിജൻ എവിടുന്നാ ഉണ്ടായത്? ആർക്ക് വിഘടനം സംഭവിച്ച ഓക്സിജൻ ഉണ്ടായത് ഒന്ന് പറഞ്ഞേ. ആർക്ക് വിഘടനം സംഭവിച്ച കുഞ്ഞുങ്ങളെ ഓക്സിജൻ ഉണ്ടായത്? ഞാൻ പറഞ്ഞു, ആർക്കാ പറഞ്ഞു? ജലത്തിന് വിഘടനം സംഭവിച്ചല്ലയോ. ആണോ? പ്രകാശഘട്ടത്തിൽ വെച്ച് ജലത്തിന് വിഘടനം സംഭവിക്കുമെന്ന് പറഞ്ഞു ഇല്ലയോ. അതിന്റെ ഫലമായി ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. ആ ഓക്സിജൻ അല്ലേ മക്കളെ പുറത്തേക്ക് പോകുന്നത്? അപ്പോൾ പുറത്തേക്ക് വരുന്ന ഓക്സിജന്റെ ഉറവിടം ജലമാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി വാൻ നീൽ ആണ്. എന്താ ആളുടെ പേര്? വാൻ നീൽ. ആളുടെ പേരെന്താ? വാൻ നീൽ. ആളുടെ പേരെന്താ? വാൻ നീൽ. നന്നായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ പ്രകാശ സംശ്ലേഷൺ സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ് അല്ലയോ. ആ ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് കണ്ടെത്തിയത് വാൻ നീൽ ആണത്. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണം, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ മൂന്ന് സയന്റിസ്റ്റുകളെ പരിചയപ്പെട്ടു ഇല്ലയോ. ഒരിക്കലും മറക്കരുത് ആരുടെ പേര്? മെൽവിൻ കാൽവിന്റെ പേര്. അദ്ദേഹം എന്താ ചെയ്തത്? പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തി ഇല്ലയോ. അതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ മെൽവിൻ കാൽവിന്റെ. അതുകൊണ്ട് നമ്മൾ ഇരുണ്ട ഘട്ടത്തെ കാൽവിൻ ചക്രം എന്ന് വിളിക്കാറുണ്ട്. ഇതിന് അദ്ദേഹത്തിന് നൊബൽ സമ്മാനം കിട്ടുകയുണ്ടായി. പിന്നീട് പ്രകാശ സംശ്ലേഷൺ സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ് അല്ലയോ. ആ ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് കണ്ടെത്തിയ ആരാണത്? വാൻ നീൽ. ആരാണത്? വാൻ നീൽ ആണത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആണോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ എ ടി പി യെ കുറിച്ച് പറയുന്നുണ്ട് മക്കളെ. എ ടി പി നമുക്കറിയാം, ഒരു കോശത്തിലെ ഊർജ്ജ നാണയം എന്നല്ലേ മക്കളെ എ ടി പി വിളിക്കുന്നത്? ഒരു കോശത്തിലെ ഊർജ്ജ നാണയം എന്ന് വിളിക്കുന്നല്ലേ എ ടി പി അല്ലയോ. കാരണം എ ടി പിയുടെ രൂപത്തിലാണ് എപ്പോഴും എനർജിയെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലയോ. എനർജി ആവശ്യമുള്ള സമയത്ത് നമ്മൾ എ ടി പി അല്ലേ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ആണോ? ഒരു കോശത്തിൽ ഊർജ്ജമുണ്ടാകുമ്പോൾ അത് സംഭരിക്കുന്നത് എ ടി പിയുടെ രൂപത്തിലാണ് അല്ലയോ. കോശത്തിന് ഊർജ്ജം ആവശ്യമുള്ള സമയത്ത് ആ എ ടി പിയെ പൊട്ടിച്ചുകൊണ്ടാണ് ഊർജ്ജം ഉണ്ടാക്കുന്നത് അല്ലയോ. അതുകൊണ്ടാണ് ഊർജ്ജ നാണയം അല്ലെങ്കിൽ എനർജി കറൻസി എന്ന് എ ടി പി വിളിക്കുന്നത്. ഒരു കോശത്തിൽ ഊർജ്ജം സംഭരിക്കുന്നത് എ ടി പിയുടെ രൂപത്തിലാണ്. കോശത്തിന് ഊർജ്ജം ആവശ്യമുള്ള സമയത്ത് ആ എ ടി പിയെ പൊട്ടിച്ചുകൊണ്ടാണ് എനർജി ഉണ്ടാക്കുന്നത് ഇല്ലയോ. അതുകൊണ്ടാണ് ഊർജ്ജ നാണയം അല്ലെങ്കിൽ എനർജി കറൻസി എന്ന് എ ടി പി വിളിക്കുന്നത്. ഓക്കെ, എ ടി പിയുടെ ഫുൾ ഫോം എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. വിളിക്കുന്ന പേരെന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അതാണ് മക്കളെ എന്ത്? എ ടി പി. എന്താണത്? എ ടി പി. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം മക്കളെ, നിങ്ങൾക്ക് മൂന്ന് തന്മാത്രകൾ തരും. ഒന്ന് എ ടി പി തരും ഇല്ലയോ, അടുത്താണ് എ ഡി പി തരും ഇല്ലയോ, അടുത്താണ് എ എം പി തരും. എന്താ മക്കളെ ഇതിന്റെ ഫുൾ ഫോം? എ ടി പി മീൻ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇല്ലയോ, എ ഡി പി മീൻ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ്, എ എം പി മീൻ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്ന് പറയും. ഓക്കെ, എ ടി പി എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്, എ ഡി പി മീൻ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആണ്, എ എം പി മീൻ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. എക്സാമിന് ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ ഊർജം കൂടിയ തന്മാത്രയേതാണ്? എ ടി പി ആണോ, എ ഡി പി ആണോ, എ എം പി ആണോ? പറമക്കളെ, താഴെ തന്നിരിക്കുന്നവയിൽ ഊർജം കൂടിയ തന്മാത്രയേതാണ്? എ ടി പി ആണോ, എ ഡി പി ആണോ, എ എം പി ആണോ ചോദിക്കും. എന്താ മക്കളെ ആൻസർ? അല്ലെങ്കിൽ ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നതിൽ ഒരു കോശത്തിലെ ഊർജ്ജ നാണയം എന്ന് വിളിക്കുന്ന ആരെയാണ്? ഒരു ഡൗട്ടും വേണ്ട മക്കളെ,
എപ്പോഴും ഊർജം കൂടുതൽ ആർക്കാ പറഞ്ഞോ എ ടി പിക്ക് ആണ് അല്ലയോ. പിന്നെ എ ഡി പി, പിന്നെയാണ് മക്കളെ എ എം പി വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ഊർജം കൂടി തന്മാത്ര എ ടി പി ആണ്, പിന്നെ എ ഡി പി ആണ്, പിന്നെ എ എം പി ആണ്. ഓക്കെ ഓക്കെ. എ ടി പി, എ ഡി പി, എ എം പി. അപ്പൊ ഊർജം കൂടിയ തന്മാത്ര എ ടി പി അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ്, പിന്നീട് എ ഡി പി അല്ലെങ്കിൽ അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റ് ആണ്, പിന്നെ എ എം പി അല്ലെങ്കിൽ അഡിനോസിൻ മോണോ, അഡിനോസിൻ മോണോ ഫോസ്ഫേറ്റ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ നമുക്ക് എക്സാം ഹാളുകൾ നമ്മളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ കഴിവുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. കേട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് മാർക്ക് പോലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങളോ അറിഞ്ഞിരിക്കണം. അത് അല്ലാതെ നമുക്ക് വെറുതെ ഒരു ക്ലാസ് എടുത്ത് തീർത്തു എന്ന രീതിയിൽ പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്റെ ക്ലാസ് കാണുന്ന എല്ലാവരും എനിക്കറിയാം, നിങ്ങളെല്ലാവരും പല പല കാര്യങ്ങൾക്കുള്ള സമയം മാറ്റിവെച്ചാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു മണിക്കൂർ നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം വേണ്ടി അതിനകത്തുനിന്ന്. ഞാൻ എപ്പോഴും അങ്ങനെ ശ്രമിക്കാറുള്ളൂ, എൻ്റെ എല്ലാ ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണത്. അല്ലാണ്ട് വെറുതെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പറഞ്ഞു പോകാനോട് താല്പര്യം എനിക്കില്ല. മക്കൾ ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങള്. പിന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കാണ് എനിക്കുള്ള എ ടി പി കേട്ടോ. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ലൈക്കുകളാണ് എന്റെ എ ടി പി. ഓക്കെ, ആ എ ടി പി മാക്സിമം നിങ്ങൾ എനിക്ക് തരിക, അതിനനുസരിച്ച് ഞാൻ അതേപോലെ കാര്യങ്ങൾ തിരിച്ച് അങ്ങോട്ട് തന്നിരിക്കും. കേട്ടല്ലോ കുഞ്ഞുങ്ങളെ. ഓക്കെ ഓക്കെ ശരി. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ചാർട്ട് പറയുന്നുണ്ട് മക്കളെ. അതാണ് എന്താ സൂര്യപ്രകാശം, എന്തൊക്കെയാ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യാം. ഇവിടെ എന്തായിരിക്കും നിങ്ങൾ പറ മക്കളെ, ഇവിടെ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞോ ജലം ആണല്ലോ. ഇവിടെ എന്താ മക്കളെ ഗ്ലൂക്കോസ് C6H12O6 അല്ലയോ. ഇവിടെ എന്താ മക്കളെ ഓക്സിജൻ ആണല്ലോ കുഞ്ഞുങ്ങളെ, ആണോ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകത്തിൽ വെച്ചുകൊണ്ട് ഗ്ലൂക്കോസും ഓക്സിജനുമായി മാറുന്നു ആണല്ലോ കുഞ്ഞുങ്ങളെ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 6CO2 6H2O 6O2. ഇതാണ് ഇക്വേഷൻ കൃത്യമായി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. നമ്മുടെ സമഗ്ര ക്വസ്റ്റ്യൻ ബോളിൽ ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഒൻപതാം ക്ലാസ്സിലെ സമഗ്ര ഈ ചാപ്റ്ററിന്റെ സമഗ്ര ക്വസ്റ്റ്യൻ ബോളിൽ ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകത്തിൽ വെച്ചുകൊണ്ട് എന്തായി മാറുന്നു, ഗ്ലൂക്കോസും അതേപോലെ ഓക്സിജനുമായി മാറുന്നു. ഇക്വേഷൻ കൃത്യമായി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 6CO2 + 6H2O + C6H12O6. ഇത് ഗ്ലൂക്കോസ് ആണേ, ഇത് ഗ്ലൂക്കോസ് ആണേ, പ്ലസ് മക്കളെ 6CO2. നമ്മൾ ഹരിതകം എയും ഹരിതകം ബി ഒക്കെ പറഞ്ഞില്ലയോ മക്കളെ. ഈ ഹരിതകം എയിലും ഹരിതകം ബിയിലും അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ ചോദിക്കാം മക്കളെ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ അറിയാമോ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന്? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഏതൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, മഗ്നീഷ്യം കേട്ടോ. ഇത്രയുമാണ് മക്കളെ എന്ത് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കേട്ടോ. നമ്മൾ ഹരിതകം എയും ബി ഒക്കെ പറഞ്ഞില്ലയോ മക്കളെ. അപ്പൊ ഹരിതകത്തിലെ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, മഗ്നീഷ്യം. ഇവിടെ എക്സാമിന് നിങ്ങൾ ചോദിക്കാം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിക്കാം, എന്തായിരിക്കും മക്കളെ ആൻസർ പറഞ്ഞേ? ഇതിനകത്ത് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ചോദിച്ചാൽ ആൻസർ എന്താ നിങ്ങൾ പറ? അങ്ങനെ പി എസ് സി ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകമെന്ന് ഒരിക്കലും, മൂലകമാണെങ്കിൽ ഇത്രയും മൂലകങ്ങൾ ഹരിതകത്തിലുണ്ട്. ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, മഗ്നീഷ്യം അല്ലയോ. എന്നാൽ എക്സാമിന് എങ്ങനെയാ ചോദിക്കുന്ന ഹരിതകത്തിലെ മൂലകമെന്നല്ല ചോദിക്കുന്ന, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? എന്താ മക്കളെ ആൻസർ? മഗ്നീഷ്യം. സൾഫർ ഒന്നുമില്ല നളിനി. ഞാൻ പറഞ്ഞ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ കാർബണ്, ഹൈഡ്രജന്, ഓക്സിജന്, നൈട്രജന്, മഗ്നീഷ്യം ഇത്രയും ഉണ്ട്. എന്നാൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ചോദിക്കുന്നതെങ്കിൽ മക്കളെ മഗ്നീഷ്യമാണ്. അപ്പൊ മൂലകമാണെങ്കിൽ ഈ അഞ്ച് മൂലകങ്ങളുണ്ട്. ഏതൊക്കെ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, മഗ്നീഷ്യം അല്ലയോ. എന്നാൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണെങ്കിൽ ആൻസർ മഗ്നീഷ്യമാണ്.
ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പല ആൾക്കാരും ഇതൊക്കെ ശ്രദ്ധിക്കാറങ്ങ് പോവും. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, മക്കളെ കാർബൺ, ഹൈഡ്രജൻ, മഗ്നീഷ്യം ഇവയെല്ലാം താഴെ പറയുന്നവയിൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെ? എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ അകത്ത് കാൽസ്യം ഉണ്ട്, സോറി കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഇതെന്താണ് മഗ്നീഷ്യം ഉണ്ട്, ഇവയെല്ലാം ഉണ്ട്. അപ്പൊ ചോദിക്കുകയാണ് താഴെ പറയുന്നവയിൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെ? എന്തായിരിക്കും ആൻസർ? പറഞ്ഞു, എന്തായിരിക്കും ആൻസർ? ആൻസർ എന്താ? പറഞ്ഞു ഇവയെല്ലാമാണ് അല്ലയോ. എന്നാൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ചോദിക്കുന്നതിൽ മക്കളെ ആൻസർ മഗ്നീഷ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊന്നും പലരും ആൾക്കാർ, ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയൂ, നിങ്ങൾ സിൻസിയർ ആയിട്ട് പറയൂ. ഞാൻ ഈ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളിപ്പോ ശ്രദ്ധിച്ചത് ആണോ? നമ്മുടെ മനസ്സിൽ ഹരിതകം എന്ന് കേൾക്കുമ്പോഴേ മഗ്നീഷ്യം എന്ന് വരും ഇല്ലയോ. അത് മൂലകമാണോ ലോഹമാണോ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ടീച്ചേഴ്സിനൊക്കെ നന്നായിട്ട് ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ തെറ്റിപ്പോയല്ലോ, ഞാൻ ചിന്തിച്ചിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, നമുക്ക് നെഗറ്റീവ് മാർക്ക് പോകും. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്നും ക്ലാസ്സുകളിൽ ആരും പറയാറില്ല, ആരും പഠിപ്പിക്കാറില്ല. നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകും കേട്ടോ, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്താണ് ഒരു ഫ്രീ ക്ലാസ്സുകളും യൂട്യൂബിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്സുകൾ. പിന്നെ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന കാര്യമൊക്കെ നോക്കുക. ഇതൊക്കെ നമ്മൾ നിങ്ങൾ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ കഴിയും കേട്ടോ. അപ്പൊ ആ സമയത്ത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേറെ എവിടെയും നോക്കണ്ട, നോക്കി പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞ മക്കളെ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടായ പ്രധാന ഉൽപ്പന്നം എന്തായിരുന്നു? പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടായ പ്രധാന ഉൽപ്പന്നം എന്തായിരുന്നു മക്കളെ? പറഞ്ഞു ഗ്ലൂക്കോസ് ആയിരുന്നല്ലോ, ആണോ? പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടായ പ്രധാന ഉൽപ്പന്നം മക്കളെ ഗ്ലൂക്കോസ് ആയിരുന്നല്ലോ, ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ. പക്ഷേ മക്കളെ ഈ ഗ്ലൂക്കോസിനെ സസ്യത്തിന് ഒരുപാട് നേരം ശേഖരിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയുമോ? സസ്യ ശരീരത്ത് കൂടുതലും ജലമാണല്ലോ കുഞ്ഞുങ്ങളെ. അപ്പൊ ഈ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് പെട്ടെന്ന് എന്ത് ചെയ്യും? ജലത്തിലങ്ങ് ലയിച്ചു പോകും. നോക്ക്, അപ്പൊ ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യ ശരീരത്തിൽ സംഭരിക്കാനാവില്ല അല്ലയോ. ഒരിക്കലും സസ്യങ്ങൾക്ക് ഈ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാവുന്ന ഗ്ലൂക്കോസിനെ അതേപോലെ സസ്യങ്ങൾക്ക് സംഭരിച്ചു വെക്കാൻ കഴിയില്ല. കാരണം എന്താ? ഈ ഗ്ലൂക്കോസ് ജലത്തിൽ ലയിച്ചു പോകും. സസ്യത്തിൽ കൂടുതലും ജലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ സംഭരിക്കാൻ പറ്റത്തില്ല. ഉടൻ തന്നെ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? അന്നജ രൂപത്തിലാണ് ഇലകളിൽ സംഭരിക്കുന്നത്. അപ്പൊ ആദ്യം ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു, ആ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? അന്നജ രൂപത്തിലേക്ക് മാറ്റുന്നു, സ്റ്റാർച്ച് ആക്കി മാറ്റുന്നു. സ്റ്റാർച്ച് ആണെങ്കിൽ ഇൻസോളുബിൾ ആണ്. ഓക്കെ, പിന്നീട് ഈ അന്നജം എന്താ ചെയ്യുന്നത്? സൂക്രോസ് ആയിട്ട് ഫ്ലോയം കുടലിലൂടെ കടന്നു പോകുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2016 യു പി എസ് സിയുടെ ചോദ്യമാണെന്നത് നന്നായിട്ട് മനസ്സിലാക്കുക. 2016 യു പി അസിസ്റ്റന്റ് എക്സാമിന്റെ ചോദ്യമായിരുന്നു മക്കളെ. ഫ്ലോയം കുടലുകളിലൂടെ കടന്നു പോകുന്ന രൂപം ചോദിച്ചാൽ ആൻസർ എന്താ? സൂക്രോസ് ആണ്. നന്നായിട്ട് മനസ്സിലാക്കണേ. അപ്പൊ ആദ്യം ഗ്ലൂക്കോസ് ഉണ്ടായി, ഗ്ലൂക്കോസിനെ അലേയമായ അന്നജമാക്കി മാറ്റുന്നു ഇല്ലയോ. ഈ അന്നജത്തെ എന്താ ചെയ്യുന്നത്? ഫ്ലോയം കുടലിലൂടെ എന്താണ്, സൂക്രോസിന്റെ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. നന്നായിട്ട് മനസ്സിലാക്കണേ. പ്രകാശ സംശ്ലേഷണ ഫലമായി ആദ്യം ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു, ആ ഗ്ലൂക്കോസ് ജലത്തിൽ ലയിച്ചു പോകുന്നതിനാൽ അതിനെ അന്നജമാക്കി മാറ്റുന്നു ഇല്ലയോ. ഈ അന്നജത്തെ എങ്ങനെയാണ് ഫ്ലോയം കുടലിലൂടെ എങ്ങനെ കൊണ്ടുപോകുന്നു? സൂക്രോസിന്റെ രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഫ്ലോയം കുടലിലൂടെ കടന്നു പോകുന്നത് സൂക്രോസിന്റെ രൂപത്തിലാണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നോക്ക്, പ്രകാശ സംശ്ലേഷണ ഫലമായി ആദ്യം ഗ്ലൂക്കോസ് ഉണ്ടായി, കണ്ടോ മക്കളെ. അതിനെ എന്താക്കി മാറ്റി? അന്നജമാക്കി മാറ്റി ഇല്ലയോ. അതിനെ സൂക്രോസിന്റെ രൂപത്തിൽ എങ്ങനെ കൊണ്ടുപോകുന്നു? ഫ്ലോയം കുടലിലൂടെ കൊണ്ടുപോകുന്നു. കണ്ടോ, നന്നായിട്ട് മനസ്സിലാക്കുക. 2016 യു പി അസിസ്റ്റന്റിന്റെ ചോദ്യമാണത്. കൃത്യമായിട്ട് സ്കൂളിലെ സ്ലാബ് പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശ സംശ്ലേഷണ ഫലമായി ആദ്യം ഉണ്ടാകുന്ന ഉൽപ്പന്നം ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കുന്നു, അതുകൊണ്ട് പ്ലാന്റ് ബോഡിയിൽ കുറെ നേരം വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സസ്യങ്ങൾ അതിനെ അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ച് ആക്കി മാറ്റുന്നു. ഓക്കെ, പിന്നീട് ആ സ്റ്റാർച്ച് സൂക്രോസ് ആയി മാറുന്നു, അങ്ങനെ ഫ്ലോയിങ് കുടലിലൂടെ കടന്നു പോകുന്നു അല്ലേ. അങ്ങനെ അത് മറ്റു പല ഭാഗത്തേക്ക് പോവുകയും
കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അന്നജമായിട്ട് മാറുന്നു, പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ ആയിട്ട് മാറുന്നു, എണ്ണക്കുരുക്കളിൽ കൊഴുപ്പായിട്ട് മാറുന്നു, പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ് ആയിട്ട് മാറുന്നു, അല്ലയോ? കരമ്പിൽ അത് സൂക്രോസ് ആയിട്ട് ഇരിക്കുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ ഇത്. അപ്പൊ ചോദിക്കട്ടെ, പ്രകാശ സംശ്ലേഷണ ഫലമായി ആദ്യമുണ്ടായ ഉൽപ്പന്നം ഏതാണ്? പ്രകാശ സംശ്ലേഷണ ഫലമായി ആദ്യമുണ്ടായ ഉൽപ്പന്നം ഏതാണ്? പ്രകാശ സംശ്ലേഷണ ഫലമായി ആദ്യമുണ്ടായ ഉൽപ്പന്നം ഏതായിരുന്നു മക്കളെ ഒന്ന് പറഞ്ഞേ? അനീഷ പറയുന്നു, ഐശ്വര്യ പറയുന്നു, ഗ്ലൂക്കോസ് ഇല്ലയോ? ആ ഗ്ലൂക്കോസിനെ സസ്യങ്ങൾ എന്താക്കി മാറ്റുന്നു? സീമ, നളിനി, അശ്വരി, അനു, ഏകലവ്യൻ പറഞ്ഞോ, എന്താക്കി മാറ്റുന്നു ആ സൂക്രോസിനെ, ആ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? അന്നജമാക്കി മാറ്റുന്നു ഇല്ലേ? യെസ്. ആ അന്നജ ഫ്ലോയിങ് കുഴലിലൂടെ എങ്ങനെയാ കടന്നു പോകുന്നത്? അന്നജത്തെ ഫ്ലോയിങ് കുഴലിലൂടെ എങ്ങനെയാ കടന്നു പോകുന്നത്? അന്നജത്തെ ഫ്ലോയിങ് കുഴലിലൂടെ എങ്ങനെയാ, ഏത് രൂപത്തിലാ മക്കളെ ഫ്ലോയം കുഴലിലൂടെ കടന്നു പോകുന്നത്? നമുക്കറിയാം ആഹാരം കടന്നു പോകുന്ന കുഴലുകളല്ലേ മക്കളെ ഫ്ലോയം. നിങ്ങൾ സൈലോ ഫ്ലോയവും പഠിച്ചിട്ടുണ്ട് ഇല്ലയോ? ജലം കടന്നു പോകുന്ന കുഴലുകളാണെങ്കിൽ നമുക്കറിയാം സൈലമാണ് ഇല്ലയോ? ഇലകൾ ഉണ്ടാക്കുന്ന ആഹാരം കടന്നു പോകുന്ന കുഴലുകളല്ലേ മക്കളെ ഫ്ലോയം. അപ്പൊ ഫ്ലോയത്തിലൂടെ ഏത് രൂപത്തിലാണ് ആഹാരം കടന്നു പോകുന്നത്? ഓപ്ഷൻ ചോദിക്കും. ഫ്ലോയത്തിലൂടെ ഏത് രൂപത്തിലാണ് ആഹാരം കടന്നു പോകുന്നത്? ഓപ്ഷനകത്ത് ഗ്ലൂക്കോസ് വരും, സൂക്രോസ് വരും, മാൾട്ടോസ് വരും, അന്നജം വരും. എന്തായിരിക്കും മക്കളെ ആൻസർ പറഞ്ഞോ? അത് സൂക്രോസിന്റെ രൂപത്തിലാണ്. എന്താണത്? സൂക്രോസിന്റെ രൂപത്തിലാണ്. യെസ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ മക്കളെ. ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ മാത്രമല്ല ആശ്രയിക്കുന്നത് അല്ലയോ? ഓക്കെ, കരയിലും കടലിലും കാണപ്പെടുന്ന ചില സൾഫർ ബാക്ടീരിയകളുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചു ഇവ ഊർജം ഉണ്ടാക്കാറുണ്ട്. നമ്മൾ അതിനെയാണ് രാസ സംശ്ലേഷണം എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ മക്കളെ. അപ്പൊ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഭൂമിയിലുള്ള എല്ലാ ഉൽപാദകരും ഇല്ലയോ, എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ ഉൽപാദകരും എന്താണ്? സൂര്യപ്രകാശത്തെ ആശ്രയിക്കുകയല്ല ചെയ്യുന്നത് അല്ലയോ. ചില ബാക്ടീരിയ, ഉദാഹരണം സൾഫർ ബാക്ടീരിയകൾ, ഇവരെന്താ ചെയ്യുന്നത്? കെമിക്കൽ കോമ്പൗണ്ടുകൾ ഉണ്ടല്ലോ, രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട് ഊർജം ഉണ്ടാക്കാറുണ്ട്. നമ്മൾ അതിനെയാണ് രാസ സംശ്ലേഷണം. മക്കളെ, പ്രകാശത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണമാണ് അല്ലയോ. എന്നാൽ രാസവസ്തുക്കളെ വിഘടിപ്പിച്ചുകൊണ്ട് ഊർജം ഉണ്ടാക്കുകയാണെങ്കിൽ അത് രാസ സംശ്ലേഷണമാണ്. മനസ്സിലായോ? ഹരിത സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഊർജം ഉണ്ടാക്കുന്നു, അതല്ലേ പ്രകാശ സംശ്ലേഷണം. എന്നാൽ ഇവിടെ എങ്ങനെയല്ല, രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട്, രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ട്, കെമിക്കൽ കോമ്പൗണ്ടുകളെ വിഘടിപ്പിച്ചുകൊണ്ട് ഊർജം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് രാസ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഓക്കെ, അതുണ്ടാക്കുന്ന ആരാ പറഞ്ഞ? സൾഫർ ബാക്ടീരിയകളാണ്. നന്നായിട്ട് മനസ്സിലാക്കണേ. അപ്പോൾ പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ പ്രകാശ സംശ്ലേഷണമാണ് അല്ലയോ. എന്നാൽ രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചുകൊണ്ടാണ് ഊർജം ഉണ്ടാക്കുന്നതെങ്കിൽ അത് രാസ സംശ്ലേഷണമാണ്, അല്ലെങ്കിൽ എന്താണ്, കീമോസിന്തസിസ് ആണത്. ഇത് ചെയ്യുന്ന ആരാണ്? സൾഫർ ബാക്ടീരിയകളാണത്. അപ്പൊ ആ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ രാസ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആരാണ്? നമ്മുടെ ഈ പറയുന്ന സൾഫർ ബാക്ടീരിയകളാണ്. മക്കളെ, ഇനി പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം സമുദ്രം എന്ന് പറഞ്ഞ ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ മുഖ്യ ഉൽപാദകർ ആരാണ് ചോദിച്ചാൽ ആൽഗകളും പ്ലവകങ്ങളുമാണ്. ഒരിക്കലും മറന്നു പോകല്ലേ, പഠിക്കേണ്ട പോയിന്റാണ്. അപ്പൊ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ എന്താ മക്കളെ, സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ മുഖ്യ ഉൽപാദകർ ആരൊക്കെയാണ്? ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ്. നന്നായിട്ട് നോക്കി മനസ്സിലാക്ക. കരയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആരാണ്? ഗ്രീൻ പ്ലാന്റ്സ് ആണ്, ഹരിത സസ്യങ്ങളാണെന്ന് പറഞ്ഞില്ലയോ. എന്നാൽ സമുദ്രം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയിൽ മക്കളെ, സമുദ്രം എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥയിൽ ആരൊക്കെയാണ്? ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറയും കേട്ടോ. ആൽഗകളും സസ്യപ്ലവകങ്ങളും, ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ. ഓക്കെ, ആൽഗകൾക്ക് ഉദാഹരണമാണ് സർഗാസം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഇല്ലയോ, വലിയ ഇനത്തിൽപ്പെട്ട തവിട്ട് നിറമുള്ള ആൽഗകളാണ് സർഗാസം അല്ലയോ. ഇനി എന്താണ് ഈ സസ്യപ്ലവകങ്ങൾ? സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും എന്താണ്, സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ. നോക്കൂ മക്കളെ, സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണെന്ന് സസ്യപ്ലവകങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റോപ്ലാങ്ക്ടൺസ്.
സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കും ഇല്ലയോ, പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടും. ഇവരാണ് സസ്യപ്ലവകങ്ങൾ. മക്കളെ ഇതിന് ഉദാഹരണമാണ് എന്ത്? ഡെസ്മിഡുകൾ. പഠിക്കണം മക്കളെ, ഡെസ്മിഡുകൾ ഒന്ന് വായിച്ചു നിങ്ങള്. ഡെസ്മിഡുകൾ ഒന്ന് വായിച്ചേ, ഡെസ്മിഡുകൾ. അടുത്താണ് ഗോൾഡൻ ആൽഗകൾ. എന്താണത്? ഗോൾഡൻ ആൽഗകൾ. അടുത്താണിത് സയാനോ ബാക്ടീരിയകൾ. എന്താണത്? സയാനോ ബാക്ടീരിയകൾ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ സയാനോ ബാക്ടീരിയകളിൽ നിന്ന്, ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ നിന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടാകും അല്ലെ. യെസ്. അപ്പൊ ഇവരൊക്കെ ഉദാഹരണങ്ങളാണ് മക്കളെ, ഇവരൊക്കെ ഉദാഹരണങ്ങളാണ്. നിങ്ങൾ കാണിച്ചു തരാം. യെസ്, നോക്കിക്കോളൂ. കണ്ടോ? അപ്പൊ ഡെസ്മിഡുകൾ ആയിക്കോട്ടെ മക്കളെ, ഡെസ്മിഡുകൾ ആയിക്കോട്ടെ, ഡെസ്മിഡുകൾ ആയിക്കോട്ടെ, ഗോൾഡൻ ആൽഗകൾ ആയിക്കോട്ടെ, സയാനോ ബാക്ടീരിയകൾ ആയിക്കോട്ടെ, ഇവരൊക്കെ സസ്യപ്ലവകങ്ങൾക്ക് ഫൈറ്റോ പ്ലാങ്കിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് കുഞ്ഞുങ്ങളെ? എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അതായത് നമ്മുടെ സമുദ്രം എന്ന് പറഞ്ഞ ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകർ ഏതൊക്കെയാണ്? ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് അല്ലയോ. ആൽഗകൾക്ക് ഉദാഹരണമാണ് സർഗാസം ഒക്കെ പറഞ്ഞു അല്ലെ. എന്നാൽ സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? ഡെസ്മിഡുകളും ഗോൾഡൻ ആൽഗകളും സയാനോ ബാക്ടീരിയകളൊക്കെ അതിന് എക്സാമ്പിൾസ് ആണത്. ഓക്കെ, ഡെസ്മിഡുകള്, ഗോൾഡൻ ആൽഗകള്, സയാനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗ, ഇവരൊക്കെ പ്രധാനമായിട്ട് സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ സസ്യപ്ലവകങ്ങളും ആൽഗകളുമാണ് എന്ത്? നമ്മുടെ സമുദ്രത്തിലെ ഉൽപാദകർ എന്ന് വിളിക്കുന്നത്. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അവരാണ്, ഇവരാണ് പ്രാഥമിക ഉൽപാദകർ. യെസ്, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ഞാനൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ പോയിന്റ്സുകളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ കഴിയുമോ കുഞ്ഞുങ്ങളെ? ഭൂമിയുടെ താപനില ക്രമാതീതമായി കൂടുന്ന അപകടകരമായ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഭൂമിയുടെ താപനില ക്രമാതീതമായി കൂടുന്ന അപകടകരമായ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താ? എല്ലാരും ഒന്ന് പറയാൻ ശ്രമിച്ചേ, എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഞാൻ നോക്കട്ടെ ആരൊക്കെ പറയുന്നുണ്ടെന്ന്, ഒരു ക്യുക്ക് റിവിഷൻ പോലെ. അനീഷ പറയുന്നുണ്ട്, അശ്വതി പറയുന്നുണ്ട്, ശാലിനി പറയുന്നുണ്ട്, വെരി ഗുഡ്. സീമ, രാജ്യ ശ്രീകണ്ഠൻ, ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം ഇല്ലയോ മക്കളെ. ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രതിഭാസം എന്തായിരുന്നു? ആഗോളതാപനത്തിന് കാരണമാകുന്ന പ്രതിഭാസം എന്തായിരുന്നു? വെരി ഗുഡ്. ഹരി, ആഷിക്ക്, ഐശ്വര്യ ഒക്കെ പറയുന്നുണ്ട്. ഹരിതഗൃഹ പ്രഭാവമാണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. യെസ്, കറക്റ്റാണ് ഏകലവ്യൻ. യെസ്, കറക്റ്റാണ് അനീഷ, കറക്റ്റാണ് സീമ, വെരി ഗുഡ്. യെസ്, ലക്ഷ്മി കറക്റ്റ് ആണ്. ഏതൊക്കെയാണ് മക്കളെ പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങൾ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങൾ? ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഏതൊക്കെയായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലയോ, പിന്നീട് മീഥെയ്ൻ, നീരാവി, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അല്ലയോ. ഈ ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്ന ജീവവിഭാഗം ഏതായിരുന്നു മക്കളെ? ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്ന ജീവവിഭാഗം ഏതാണ്? സസ്യങ്ങളാണ് അല്ലയോ. സസ്യങ്ങളിലെ ഏത് പ്രക്രിയയാണ് പറഞ്ഞു? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ആണ് ഇല്ലയോ. ഇവിടെയല്ലെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുക്കുന്നത്? ആരെ പുറത്തേക്ക് വിടുന്നത്? ഓക്സിജനെ പുറത്തേക്ക് വിടുന്നത് ആണോ? ആണ് അല്ലെ. യെസ്. ഇനി പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ജൈവഗണമല്ലേ മക്കളെ ഹരിതഗണം, ഓർമ്മയുണ്ടല്ലോ. ഹരിതഗണത്തിലെ ദ്രാവക ഭാഗത്തെ വിളിച്ച പേരെന്താ? ഹരിതഗണത്തിലെ ദ്രാവക ഭാഗത്തെ വിളിച്ച പേരെന്ന് പറഞ്ഞ എല്ലാവരും. ഹരിതഗണത്തിലെ ദ്രാവക ഭാഗത്തെ വിളിച്ച പേരെന്താ? നോക്കട്ടെ ആരാദ്യം പറയുമെന്ന്. യെസ്, സീമ ജ്യോതിഷ് പറയുന്നു, കറക്റ്റാണ് സീമ, വെരി ഗുഡ്. അനീഷ പറയുന്നു, മനീഷ പറയുന്നു, വെരി ഗുഡ്. ശാലിനി, ശരത്, ഏകലവ്യൻ, ആര്യ, വെരി ഗുഡ്. അശ്വതി, സഞ്ജയ്, രാജി, യെസ്, ലക്ഷ്മി. മക്കളെ ആൻസർ എന്താണ്? നമ്മുടെ സ്ട്രോമയാണ് അല്ലയോ. എങ്കിൽ ഹരിതഗണത്തിൽ കണ്ട സ്ഥരപാളികളുടെ അടുക്കിന് പറയുന്ന പേരെന്താ? ഹരിതഗണത്തിൽ കണ്ട സ്ഥരസഞ്ചികളുടെ അടുക്കിന് പറയുന്ന പേരെന്താ? യെസ്, കറക്റ്റ് ആണ് സീമ, ഏകലവ്യ, ലക്ഷ്മി, ആര്യ, മനീഷ. മക്കളെ ആൻസർ ഗ്രാന. എന്താണത്? ഗ്രാനയാണ് ഇല്ലയോ. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലാണല്ലോ കുഞ്ഞുങ്ങളെ. യെസ്. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കേ. ഹരിതകം എ ഉണ്ട്, ഹരിതകം ബി ഉണ്ട്, സാന്തോഫിലുണ്ട്, കരോട്ടിനുണ്ട് ഇല്ലയോ. ഇതിൽ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ആർക്കാണ്? പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ആരായിരുന്നു? ഹരിതകം എയ്ക്ക്. കറക്റ്റാണ്, വെരി ഗുഡ്.
അതുകൊണ്ട് ഹരിതകമേയൻ നമ്മുടെ പ്രാഥമിക വർണ്ണാകം അല്ലെ പ്രൈമറി പിഗ്മെന്റ് എന്നല്ലേ വിളിച്ച മക്കളെ. സഹായക വർണ്ണകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹരിതകം ബി ഉണ്ട്, പിന്നെ ആരാണ്, സാന്തോഫിൽ ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, അല്ലയോ? യെസ്. ഹരിതകത്തിലെ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, മഗ്നീഷ്യം ആണല്ലോ. ഹരിതകത്തിലെ ലോഹം ചോദിച്ചാൽ മക്കളെ ആൻസർ എന്താ? മഗ്നീഷ്യം. എന്താണത്? മഗ്നീഷ്യമാണ്. ഓക്കെ ആണല്ലോ, പക്കാ പെർഫെക്റ്റ് ആണല്ലോ. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ. ആദ്യ ഘട്ടത്തിൽ നമ്മൾ പ്രകാശഘട്ടം എന്ന് പറഞ്ഞു ആണ് കുഞ്ഞുങ്ങളെ. ആദ്യ ഘട്ടത്തെ വിളിച്ച പേരെന്താ? പ്രകാശഘട്ടം എന്ന് പറഞ്ഞു, ഇല്ലയോ? യെസ്. രണ്ടാമത്തെ ഘട്ടം ഇരുണ്ട ഘട്ടമാണ്. പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ് ആണല്ലോ കുഞ്ഞുങ്ങളെ. ഇരുണ്ട ഘട്ടം നടക്കുന്ന എവിടെയാണ് പറഞ്ഞു? സ്ട്രോമയിലാണ്, അല്ലയോ? യെസ്. ഓർമ്മയുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, പ്രകാശഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ പ്രകാശം ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞു, ഇല്ലയോ? അതുമാത്രമല്ല അവിടെ ജലത്തിന് വിഘടനം സംഭവിക്കുന്നെന്ന് പറഞ്ഞു, അല്ലേ? ആണല്ലോ. പിന്നീട് ഓക്സിജനെ പുറന്തള്ളുന്നു എന്ന് പറഞ്ഞു, ഹൈഡ്രജനെ സ്ട്രോമയിലെത്തിക്കുന്നു, പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു, എ ടി പിയിൽ സംഭരിക്കുന്നു, എ ടി പി ഉണ്ടാക്കുന്നു, ഇല്ലയോ? യെസ് മകളെ. ഇരുണ്ട ഘട്ടമാണെന്നുണ്ടെങ്കിൽ സ്ട്രോമയിലാണ്, അവിടെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. എ ടി പി ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു ആണല്ലോ കുഞ്ഞുങ്ങളെ. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തേക്ക് വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് കണ്ടെത്തിയത് വാൻ നീൽ ആണ് ആണല്ലോ കുഞ്ഞുങ്ങളെ. ഇനി ഇരുണ്ട ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇരുണ്ട ഘട്ടത്തെ കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹത്തിനെ കണ്ടുപിടുത്തിന് നൊബൽ സമ്മാനവും കിട്ടുകയുണ്ടായി, ഇല്ലയോ? യെസ്. പിന്നെ നമ്മൾ പറഞ്ഞു ആ ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മയുണ്ട്, ഇല്ലയോ? എന്താ മക്കളെ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഇക്വേഷന്? സി സിക്സ് എച്ച് ട്വൽവ്, അല്ലയോ? ആ സിക്സ് സിഒ ടു പ്ലസ് സിക്സ് എച്ച് ടു ഒ, സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് പ്ലസ് സിക്സ് ഒ ടു ആണല്ലോ. ഇതല്ലേ മക്കളെ ഇക്വേഷൻ? നന്നായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്, ഇത് പഠിക്കേണ്ട കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ. യെസ്. പിന്നെ ആദ്യം ഉണ്ടാകുന്ന ഉൽപ്പന്നം ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിനെ അന്നജമാക്കി മാറ്റുന്നു, ഇല്ലയോ? അന്നജം പിന്നീട് ഫ്ലോയിങ് കുടലിലൂടെ സൂക്രോസിന് രൂപത്തിൽ നീക്കം ചെയ്യപ്പെടുന്നുണ്ട്, അല്ലേ? ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി രാസസംശ്ലേഷണം വഴി ഊർജം ഉണ്ടാക്കുന്ന ജീവികളാണ് സൾഫർ ബാക്ടീരിയകൾ, അല്ലയോ? യെസ്. പിന്നെ സമുദ്രം എന്ന് പറഞ്ഞ ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരൊക്കെയാണ്? നമ്മുടെ സസ്യപ്ലവകങ്ങളും അതേപോലെ മക്കളെ ആൽഗകളുമാണ്, അല്ലയോ? യെസ്. സസ്യപ്ലവങ്ങൾക്ക് ഉദാഹരണം ഡെസ്മിഡുകൾ, ഗോൾഡൻ ആൽഗകൾ, സയാനോ ബാക്ടീരിയകൾ. ഇത്രയുമാണ് ആ ഒരു ചാപ്റ്റർ. നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലായ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറയൂ. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാര്യങ്ങൾ ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ ആണോ? നാളെ നമുക്ക് ഇതേപോലെ തന്നെ, നാളെ രാവിലെ 10 മണിക്ക് നമ്മൾ 10-ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഡിസ്കഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ആണ്. നമ്മുടെ ഈ കഴിഞ്ഞ LD എക്സാമിലെ ക്വസ്റ്റ്യൻസുകൾ വന്നൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നാളെ ഉണ്ടാകണം. നാളെ രാവിലെ 10 മണിക്കാണ് ചാപ്റ്റർ. ഓക്കെ കുഞ്ഞുങ്ങളെ, മറക്കരുത്, എല്ലാവരും കൃത്യമായിട്ട് എത്തിയിരിക്കണം. പ്രതിരോധത്തിന്റെ കാവലാൾ എന്ന് പറയുന്ന 10-ാം ക്ലാസ്സിലെ വലിയൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന് ഡിസ്കഷനാണ് നാളെ. എല്ലാവരും കൃത്യമായിട്ട് ഉണ്ടാവുക, കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നീട് എല്ലാവരും അണക്കാരമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് ഫ്രീ ക്ലാസ്സുകളൊക്കെയാണ്. ഞാൻ തന്നെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ഇപ്പോൾ CPO തന്നെ നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. CPO ഫ്രീ ക്ലാസ്, 12th level exam വേണ്ടുന്ന ഫ്രീ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറയാം. ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ്, നിങ്ങൾക്കെല്ലാം ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് DJN EDGE HUB എന്നാണ്. DJN EDGE HUB എന്നാണ് ടെലിഗ്രാം ചാനൽ, DJN EDGE HUB. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അണ്ണക്കാഡമി ക്ലാസ്സുമായി ബന്ധപ്പെട്ടതോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ ഈ ഒരു ഗ്രൂപ്പ് സെർച്ച് ചെയ്യുക, DJN EDGE HUB. എല്ലാ ഫ്രീ ക്ലാസ്സിൻ്റെ അപ്ഡേഷൻ അതിനകത്തുണ്ട്. ഈ ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, വെറുതെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ല, ഇതേപോലെ തന്നെയാണ് ഓരോ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വെറുതെ കുറേ ക്വസ്റ്റ്യൻ നിങ്ങളെ വിളിച്ച് വെച്ചിട്ട് കുറേ PQ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ മാത്രമല്ല,
ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലസ് ക്ലാസ്സുകളെ പോലെ തന്നെ എന്താണ് ഇതേപോലെ തന്നെ ടോപ്പിക് ഡിസ്കഷൻ തന്നെയാണ്. മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുന്നത്. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ എല്ലായിടത്തും പറയട്ടെ, കോവിഡ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓൾറെഡി തന്നെ കോവിഡ് കിട്ടി, അപ്പൊ അതുകൊണ്ട് ആ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് അറിയാം. അപ്പൊ എല്ലാവരും കുറച്ച് സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് നമ്മുടെ ഗവൺമെന്റ് പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രതിസന്ധികളൊക്കെ നമുക്ക് നേരിടാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരിക്കലും പഠിത്തത്തിൽ ബാക്കിലോട്ട് പോകരുത്, എക്സാംസുകളൊക്കെ ഇനി വന്നോളൂ. ഓക്കെ, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും അണക്കാഡമിയും ഞാനും കൂടെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, ടാറ്റ, ടേക്ക് കെയർ ഓൾ.